വന്നതിൽ പിന്നെ ഒരിക്കൽ പോലും നമ്മുടെ ആദരയിൽ നിന്ന് നന്ദേട്ടന്റെ അച്ഛനെയോ അമ്മയെക്കുറിച്ച് സ്നേഹത്തോടെ ഒരു വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല. അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും അവരെ ഏൽപ്പിച്ച മുറിവുകൾ ആദരയുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടുമില്ല. ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ അവളെ വല്ലാതെ എതിർത്തവരോടുള്ള വെറുപ്പും അകൽച്ചയും ഇപ്പോഴും ആദരയിൽ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുപോലൊരു മനസ്സ് അപ്പോനും ഉണ്ടാവില്ലേ? അച്ഛനെ അപ്പു ഒഴിവാക്കുന്നതിന് കാരണമുണ്ടായിരിക്കാം. പക്ഷേ അപ്പുവിനൊപ്പം നിന്ന് അമ്മയെ എന്തിനപ്പു ഒഴിവാക്കണം? അതിനർത്ഥം അച്ഛന് വേണ്ടി അമ്മ അപ്പുവിനെ തള്ളിപ്പറഞ്ഞ ഒരു ഘട്ടത്തിൽ അപ്പു അമ്മയിൽ നിന്ന് മാനസികമായി അകന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അപ്പു എവിടെയുണ്ടെന്ന് അമ്മയോട് പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത്. ഞാനൊരിക്കലും നന്ദേട്ടനെ നിരുത്സാഹപ്പെടുത്തുകയല്ല. പക്ഷേ നന്ദേട്ടനായിട്ട് അപ്പുവിനോട് പണിക്കർ സാറിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് പറയാതിരിക്കുന്നതാവും നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ പൊയ്ക്കോട്ടെ. അപ്പുവിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമല്ലല്ലോ ഞാൻ അപ്പുവിനെ അന്വേഷിച്ചു പോന്നേ, നമ്മുടെ ആദരയ്ക്കും കൂടി വേണ്ടിട്ടല്ലേ? നമ്മുടെ ആദരയ്ക്ക് വേണ്ടി നമ്മളല്ല സംസാരിക്കേണ്ടത്. ഇപ്പോഴും അവളെ ഇതൊക്കെ അറിയിക്കണോ വേണ്ടെന്നുള്ളത് അപ്പുവിന്റെ തീരുമാനമാ. അല്ലാതെ നന്ദേട്ടനായിട്ട് അപ്പുവിനോട് ആദരയ്ക്ക് വേണ്ടി ശുപാർശയ്ക്ക് പോകാതിരിക്കുന്നതാ നല്ലത്. ഇത് എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് മനസ്സിലായെന്നുള്ള എങ്കിലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച പോലെയാണോ കാര്യങ്ങളെന്ന് ഒന്ന് അറിയെങ്കിലും ചെയ്യാലോ. പണിക്കർ സാറാ, ഇന്ന് കാണാന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഇറങ്ങട്ടെ? ശരി. ഹലോ സാർ. ആ, ഞാൻ ഇറങ്ങായി. ശരി സാർ. സാറ് കാത്തുനിന്ന് മുഷ്ണോ? ആ, കുറച്ച്. സോറി സാർ, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. സാരമില്ല. അല്ല, അമ്പിവാമനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? ഇല്ല സാർ, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ എന്തെങ്കിലും വിവരം കിട്ടും തന്നെയാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ നിങ്ങൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. റെക്കോർഡ്സ് പ്രകാരം നിങ്ങളുടെ സംരക്ഷണയിലാണ് അപ്പു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. അതേ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് അവളെ കാണാതായത്. അപ്പോ അവളെ കണ്ടെത്തി തിരിച്ച് രക്ഷിതാക്കളെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. സാർ, സാർ എന്നെ ഇങ്ങനെ കോർണർ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും അപ്പു എന്റെ സംരക്ഷണയിൽ തന്നെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് സാറിന്റെ ശ്രമമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ വളരെ സത്യസന്ധമായി ഞാൻ പറയുന്നു, അപ്പു എവിടെയാണെന്നോ എന്തിനാണ് ആ കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് സ്വയം ഡിസ്ചാർജ് വാങ്ങി പോയതെന്നോ എനിക്കിപ്പോഴും അറിയില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അപ്പു അമ്പിവാമന്റെ അടുത്തുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? അപ്പു അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിയതിന് പിന്നിൽ അമ്പി സാറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു.
ഒക്കെ നിങ്ങളുടെ ഊഹങ്ങൾ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത് അല്ലേ? ഓക്കെ, ഇങ്ങനൊരു സ്റ്റാൻഡാണ് നിങ്ങൾ ഇപ്പോഴും എടുക്കുന്നതെങ്കിൽ, നന്ദൻ, ഐ എം വെരി സീരിയസ്. പോലീസ് കേസുമായി ഞാൻ മൂവ് ചെയ്യാൻ പോവുകയാണ് സർ. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്. കാണാതായ ഒരു മകളെ കണ്ടെത്തി തരേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ നിയമപാലകർക്കാണ്. ഇനി ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലായി സർ. ഏതായാലും സാർ ഇത്രയും സമയം വെയിറ്റ് ചെയ്തില്ലേ? 2 ദിവസത്തെ സാവകാശം കൂടെ എനിക്ക് തരൂ. അതിനുള്ളിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുമല്ലെന്ന് നോക്കാം. ഇനിയും നിങ്ങളുടെ ഈ വാക്ക് വിശ്വസിക്കണമെന്നാണ് നന്ദ പറയുന്നത്. സർ, ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കുക. ശരി, 2 ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം. പക്ഷേ അതിനുള്ളിൽ കൃത്യമായ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു നീട്ടിവെക്കലുണ്ടാവില്ല. എക്സ്ക്യൂസ് മീ സർ. സർ, അപ്പോനെ കണ്ടെത്താനുള്ള ഈ ആവേശം എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കൊരു സംശയമുണ്ട് സർ. എന്ത് സംശയം? അപ്പോനെ കുറിച്ചുള്ള വിവരങ്ങൾ സാർ അറിഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോ ആ രീതിയിൽ അപ്പോനെ ആക്സെപ്റ്റ് ചെയ്യാൻ സാറ് വില്ലിംഗ് ആണോ? സാറ് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്റെ മകളെ ഏത് രീതിയിൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളതിന് ഒരു സെക്കൻഡ് ഒപ്പീനിയന്റെ ആവശ്യം എനിക്കില്ല മിസ്റ്റർ നന്ദകുമാർ. ഞാൻ അവളുടെ അച്ഛനാണ്. അവളുടെ ആഗ്രഹം അങ്ങനെ ജീവിക്കാനാണെങ്കിൽ പിന്നെ ഞാനതിനെതിരെ നിന്നിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും പറയുന്നു ഞാൻ എതിർത്തതിന്റെ ഫലമാണ് അപ്പുപ്പ അനുഭവിക്കുന്നതെന്ന്. അങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. ആദ്യം നിങ്ങൾ എന്റെ മകളെ എനിക്ക് വിട്ടുതരൂ. ഒരു അച്ഛനെന്ന നിലയിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അത് നിറവേറ്റണമെങ്കിൽ എനിക്ക് ആദ്യം എന്റെ മകളെ ഒപ്പം കിട്ടണം. ഇപ്പൊ അതേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. നമ്മളെപ്പോലെ തിക് ഫ്രണ്ട്സായ 2 പെൺകുട്ടികൾ അവരുടെ ഫ്രണ്ട്ഷിപ്പിലും ജീവിതത്തിലും മറ്റുള്ളവർക്ക് സംശയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ടും നമ്മളെക്കുറിച്ച് ക്യാമ്പസിൽ അങ്ങനെ ഒരു കഥ പറക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ നീ വല്ലാതെ ഭയന്നു അല്ലേ? ഇനി ആ 2 പെൺകുട്ടികളിൽ ഒരാൾ ആണാണെങ്കിലോ, അല്ലെങ്കിൽ അവൾ കാണിന്റെ മനസ്സും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലോ? അപ്പു, വാട്ട് യു മീൻ? എന്തൊക്കെയാ നീ പറയുന്നത്? സത്യം ഇത്രയും നാൾ നിന്നിൽ നിന്ന് പോലും മറച്ചു വെച്ച് ഞാൻ ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ടു നടന്ന സത്യം, അപ്പു എന്ന ഞാൻ ട്രാൻസ്ജെൻഡർ ഇൻഡിക്കേഷൻസ് ഉള്ളൊരു വ്യക്തിയാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാം നിന്റെ തോന്നലാ, അല്ലെങ്കിൽ പേടി. അപ്പോ നിന്റെ ഈ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റണം. എന്നെ പോലെ, നമ്മുടെ അമ്മമാരെ പോലെ, മറ്റ ഫ്രണ്ട്സിനൊക്കെ പോലെ, നമ്മൾ ഇന്ന് കണ്ട ഡോക്ടറെ പോലെ നീ ഒരു പെണ്ണാണ്. ഗർഭം ധരിക്കാനും പ്രസവിക്കാനും. സ്റ്റോപ്പ് ഇറ്റ്! എനിക്ക് കേൾക്കണ്ട. ഐ ഹേറ്റ് ഇറ്റ്. ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഞാനിന്ന് നിന്നെക്കുറിച്ച്, അല്ല നമ്മളെക്കുറിച്ച് ഓർത്തു പോകുന്നുമാണ്. അപ്പു ഒരാണാണെന്ന് ലോകത്ത് ആദ്യമായി അറിഞ്ഞ പെണ്ണ് നീയാണ്. അന്ന് അതെൻ്റെ മനസ്സിൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് നീ എന്നെ തിരുത്താൻ ശ്രമിച്ചു. പക്ഷേ അതൊരു തിരുത്താൻ പറ്റാത്ത തോന്നലാണെന്ന് നമുക്ക് 2 പേർക്കും ബോധ്യപ്പെട്ട ദിവസം അതുവരെ ഒരുമിച്ചായിരുന്നു നമ്മുടെ യാത്ര. പിന്നീട് 2 വഴിക്കായി നമ്മൾ
ആൾക്കാർ മാത്രമായി. രണ്ടു വഴികളിൽ ഇപ്പോഴും തുടരുന്ന ആ യാത്രയിൽ നിനക്ക് എന്നും നേട്ടങ്ങളുടെ വഴിയായിരുന്നു എൻ്റേതോ. നഷ്ടങ്ങളുടെയും മാളു എന്ന സ്വപ്നം കാണുന്ന പെൺകുട്ടിയിൽ നിന്നും നീ കാമുകിയായി ഭാര്യയായി ഇപ്പോ അമ്മയുമായി ഞാനോ ഒന്നും ആവാനാകാതെ പകച്ചും പേടിച്ചും നഷ്ടങ്ങളുടെ കുത്തൊഴുക്കിൽ ചിലപ്പോഴൊക്കെ മതിയാക്കാൻ തോന്നിയും തുടരുന്ന ഈ യാത്രയിൽ എവിടെ വച്ചോ എനിക്കൊരു കൂട്ടുകെട്ടി. നിനക്ക് ജോബിനെന്ന പോലെ എനിക്ക് പ്രിയതരമായൊരു കൂട്ട് ആതിര. പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും അവളെയും മാറ്റി നിർത്താനാ എൻ്റെ വിധി. എന്നാലും ഇപ്പോൾ ഈ നിമിഷം ഞാൻ സന്തോഷിക്കുന്നുണ്ട് മാളു. ലക്ഷ്യത്തിലേക്കുള്ള എൻ്റെ യാത്രയുടെ ആദ്യത്തെ കടമ്പ ഞാൻ കടന്നിരിക്കുന്നു. ഒരു പെണ്ണിനെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും വിലപ്പെട്ട ഒന്ന് ഞാൻ എന്നിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നു. മനസ്സാഗ്രഹിക്കുന്നത് പോലെ ഇഷ്ടമുള്ളൊരു തീരത്തേക്ക് ഞാൻ എൻ്റെ കൊച്ചു തോണി തുഴഞ്ഞടുപ്പിക്കുകയാണ്. തുഴഞ്ഞെത്തുമ്പോൾ കടവിൽ ആരൊക്കെ എന്നെ കാത്തു നിൽപ്പുണ്ടാവും എന്നെനിക്കറിയില്ല. ഇനി ആരും കാത്തു നിൽപ്പില്ലെങ്കിൽ തന്നെ എനിക്ക് പരിഭവമോ സങ്കടമോ ഒന്നുമില്ല. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷത്തെ ആ ജീവിതം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എന്തുകൊണ്ടോ എനിക്കിപ്പോ നിന്നെ കാണാൻ തോന്നുന്നുണ്ട്. ഒരിക്കലും അതിനൊരു സാധ്യതയില്ലെന്ന് അറിഞ്ഞിട്ടും മനസ്സ് മോഹിക്കുന്നുണ്ട്. അങ്ങനെ സുഖല്ലേ നിനക്കും നിന്റെ കുഞ്ഞിനും? അപ്പു അപ്പു രക്ഷപ്പെട്ടടാ. ദേ പൂനെയിലെ ഡോക്ടർ സഭാപതിയുടെ ഹോസ്പിറ്റലിൽ നിന്നും മെയിൽ വന്നിട്ടുണ്ട്. നിന്റെ ഹോർമോൺ ട്രീറ്റ്മെന്റും തുടർന്നുള്ള സർജറിയും അവിടെ ചെയ്യാൻ അവർ വില്ലിങ്ങാണെന്ന്. ഡോക്ടർ അനിൽ തോമസിന്റെ കവറിംഗ് ലെറ്റർ ഒരുപാട് ഗുണം ചെയ്തു കേട്ടോ. ദേ നോക്കിയേ, ഈ മാസം അവസാനത്തോടുകൂടി അവിടെ ചെല്ലണമെന്നാ മെയിലില്. എന്താ സന്തോഷമായില്ലേ നിനക്ക്? ഈ മന്ത് എന്തെന്ന് പറയുമ്പോ ഇനിയും രണ്ടാഴ്ചയോളം സമയമുണ്ടല്ലോ അമ്പിമാമ. അതുവരെ നമ്മൾ ഇവിടെ തുടരുന്നത് റിസ്ക് ആണ്. നമുക്ക് ഈ ആഴ്ച തന്നെ പറ്റി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അല്ല, അങ്ങനെ ധൃതി പിടിച്ച് പോകാൻ പറ്റുമോ നമുക്ക്? അവിടെ ചെന്നാലും ചില മുന്നൊരുക്കങ്ങളൊക്കെ വേണ്ടേ? അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാതെ പോവാന്ന് വെച്ചാ അതും നിന്റെ ഈ കണ്ടീഷനിൽ അത് റിസ്കാ. പോ, അതിലും വലിയ റിസ്കാ നമ്മൾ ഒളിച്ചും പതുങ്ങിയും ഇവിടെ കഴിയുന്നത്. അവിടെ തൽക്കാലം ഏതെങ്കിലും ലോഡ്ജോ ഡോർമെട്രിയോ നോക്കാം. അവിടെ തങ്ങിക്കൊണ്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലം കണ്ടെത്താം. പൂനെയിലെ നമ്മുടെ പരിചയക്കാരൻ ഒരാളുണ്ട്. അയാളുടെ നമ്പർ എന്റെ ഡയറി കാണും, ഞാൻ നോക്കട്ടെ. ആ ആളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ പുള്ളിക്കാരൻ നമ്മളെ സഹായിക്കാതിരിക്കില്ല. എങ്കിൽ പിന്നെ അതിനൊന്ന് ശ്രമിച്ചു നോക്കാം ബിമാമ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. അല്ല, പോകുന്ന കാര്യം അമ്മയോടെങ്കിലും ഒന്ന് പറയണ്ടേ? അല്ലെങ്കിൽ ഗീതയ്ക്ക് വിഷമാവില്ലേ? എന്താ അപ്പൊ നീ ഒന്ന് പറയാത്തെ? എനിക്കതില് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആരോടും യാത്ര പറയാനുമില്ല. പിന്നെ അമ്പിമാമന് നിർബന്ധമാണെങ്കിൽ അമ്മയോട് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് മറ്റു കുഴപ്പമൊന്നും ഉണ്ടാവരുത്. ആ കുട്ടിയോട് പറയണ്ടേ? ആതിരയോട്? ഞാനേ അടുത്താഴ്ച ടിക്കറ്റിന് അവൈലബിലിറ്റി ഒന്ന് നോക്കട്ടെ. ഇവിടെ ഉണ്ട്, കൊടുക്കാം. മോളെ, ദേ ജോബിനാ. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്തു പറ്റി നിന്റെ ഫോണിന്? ചാർജ് തീർന്നിട്ടുണ്ടാവും. സംസാരിക്കേ. ഹലോ. എന്താടോ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഞാൻ കൊറേ ആയി ട്രൈ ചെയ്യുന്നു, കിട്ടാത്തോണ്ട് അങ്ങനെ വിളിച്ചതാ. ഞാൻ ഫോൺ ചാർജ് തീർന്ന് ഓഫായതാവും.
സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. അച്ഛൻ്റെ അമ്മയുടെ അടുത്തെത്തിയപ്പോ നമ്മളേക്ക് അങ്ങ് മറന്നു, അതുകൊണ്ടല്ലേ ഫോൺ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുന്നത്. സോറി, ഞാൻ മറന്നുപോയതാ. എടോ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ കേട്ടോ. രാവിലെ കെട്ടിയോളുടെ അടുത്ത് അല്പം സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോ നേരിട്ട് ലൈൻ കിട്ടാത്ത എൻ്റെ ഒരു കുശുമ്പ്, അങ്ങനെ കണ്ടാ മതി. പിന്നെ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ഫുഡൊക്കെ കഴിച്ചോ? എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ഡോക്ടർ. ഏ, ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചില്ലേ താൻ? ഏ, ഇത് ശരിയാവില്ല കേട്ടോ. ഇവിടെ ഫുഡ് കഴിക്കാൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാൽ എന്നെ വഴക്ക് പറയുന്ന ആള് സ്വന്തം കാര്യത്തിൽ ഇത്രയും കെയർലെസ് ആവുന്ന എന്താ? ഇങ്ങനെയാണെങ്കിൽ താൻ അവിടെ നിന്നിട്ട് എന്താ കാര്യം? ഞാൻ മമ്മിയെ പറഞ്ഞു വിട്ട് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരട്ടെ. ഞാൻ കഴിച്ചോളാം ഡോക്ടർ. ഡോക്ടർ, ഞാൻ പിന്നെ വിളിച്ചാ മതിയോ? ഇപ്പെന്തോ എനിക്ക് സംസാരിക്കാൻ മൂഡ് തോന്നുന്നില്ല. മൊബൈൽ ചാർജ് ചെയ്തിട്ട് ഞാൻ വിളിക്കാം. എടോ, താനിങ്ങനെ ഡിപ്രസ്ഡ് ആവല്ലേ. ഇതൊക്കെ സാധാരണ സംഭവമല്ലേ, ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. മൊബൈൽ ചാർജ് ചെയ്തിട്ട് വിളിക്ക. പിന്നെ ഭക്ഷണം കഴിച്ചാൽ മാത്രം എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ബൈ, ടേക്ക് റെസ്റ്റ്. ദിവസത്തേക്ക് നല്ലപോലെ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുക. അതിനാ നിന്നെ ഇവിടേക്ക് തന്നെ കൊണ്ടുപോകുന്നത്. എന്നിട്ടും സമയത്തിന് ആഹാരം കഴിക്കാതിരുന്ന എങ്ങനെയാ മോളെ? നിന്റെ കാര്യത്തിൽ ഞങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്നല്ലേ ജോബിനും ടീച്ചറൊക്കെ വിചാരിക്കും? അവരങ്ങനൊന്നും വിചാരിക്കില്ല. കഴിച്ചോളാം ഞാൻ ഡോക്ടറോട് പറഞ്ഞത് അച്ഛനും കേട്ടതല്ലേ, പിന്നെന്താ കുഴപ്പം? കുഴപ്പമുണ്ടായിട്ടല്ല, എന്നാലും അച്ഛാ, നിങ്ങൾ എല്ലാരും കൂടി മിനിറ്റിന് മിനിറ്റിന് എന്റെ പിന്നാലെ നടന്ന് മോളെ അത് ചെയ് ഇത് ചെയ് ഫുഡ് കഴിച്ചോ മെഡിസിൻ കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് എപ്പോഴും ഇങ്ങനെ പിന്നാലെ നടക്കണമെന്നില്ല. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ എല്ലാരും ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു അന്വേഷിച്ചും പിന്നാലെ നടക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടാ തോന്നുന്നത്. എന്നോടുള്ള ഈ ഓവർ കെയറിങ് എന്തുകൊണ്ടാന്ന് എനിക്കറിയാം അച്ഛാ. ഞാൻ ഓക്കെ ആയിക്കോളും, അതോർത്ത് ആരും വിഷമിക്കണ്ട. വിശക്കുമ്പോ ഞാൻ ആഹാരം കഴിച്ചോളാം, ക്ഷീണം തോന്നുമ്പോ റെസ്റ്റ് എടുത്തോളാം, മരുന്ന് സമയത്തിന് കഴിക്കും, എല്ലാം ഞാൻ ഉറപ്പ് തരുന്നു. പക്ഷെ എനിക്ക് ചിലപ്പോഴൊക്കെ തനിച്ചിരിക്കാൻ തോന്നുമ്പോ എന്നെ അതിനും സമ്മതിക്കണം. അതും കെയറിങ്ങിന്റെ കൂട്ടത്തിൽ പെടുന്ന കാര്യം. സോറി മോളെ, അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ നീ ഇങ്ങനെ എല്ലാത്തിന്ന് ഒഴിഞ്ഞു മാറി നടക്കുമ്പോ തനിച്ചിരിക്കുന്നത് കാണുമ്പോ വിഷമോ അതിലുപരി പേടിയും. നിന്നെ എപ്പോഴും സന്തോഷത്തോടെ കാണാനാ ഞങ്ങൾക്കിഷ്ടം. അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനെന്ന് അച്ഛൻ അറിയാമല്ലോ. അതൊക്കെ അറിയാം മോളെ, സംഭവിച്ച നഷ്ടം ഞങ്ങളത് കൂടിയാ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മാളു? എല്ലാരും പറയും പോലെ വിധിയെന്ന് കരുതി സമാധാനിക്കാൻ പറഞ്ഞ് അച്ഛനെ നിന്നെ ആശ്വസിപ്പിക്കാം. പക്ഷെ മാളു, എന്റെ മനസ്സിൽ ഇപ്പോഴും ബലമായൊരു സംശയമുണ്ട്. ഈ വിധി ആരോ ബലമായി നിന്നെ അടിച്ചേൽപ്പിച്ചതാണോ? അതേക്കുറിച്ച് മുൻപ് ഞാൻ നിന്നോട് ചോദിച്ചു. അപ്പോഴൊക്കെ കൃത്യമായൊരു മറുപടി തരാതെ നീ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാകുന്നില്ല മാളു. എന്ത് കാരണം? ഒന്നുമില്ല, ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അത് നീ വെറുതെ പറയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അത് മാത്രമല്ല, അന്നത്തെ ദിവസം രാത്രി ഇവിടെ ആരോ വന്നതിന്റെ തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എനിക്കറിയില്ല, ഞാൻ ആരെയും കണ്ടില്ല, ഒക്കച്ഛന്റെ തോന്നലാവും. ആളു, സോറി, ഞാൻ നിന്റെ മൂഡ് സ്പോയിൽ ചെയ്യാൻ വേണ്ടി വന്നതല്ല. നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് ഇനി ചോദിക്കുന്നേ ഇല്ല.
ഒരു കാര്യത്തിൽ അച്ഛൻ നിർബന്ധമുള്ളൂ. ഇപ്പം നിന്റെ ജീവിതത്തിലുണ്ടായ ഈ ദുരന്തം ഇനി ഒരിക്കലും ആവർത്തിക്കരുതെന്ന്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ അച്ഛനെടുക്കുന്ന മുൻകരുതലായിട്ട് കൂട്ടിയാൽ മതി ഈ ചോദ്യവും നിർബന്ധിക്കലും ഒക്കെ. അല്ലാതെ നിന്നെ വിഷമിപ്പിക്കണമെന്ന് ഒരു ഉദ്ദേശവും എനിക്കില്ല. നിന്നെ പോലെ തന്നെ അപ്പു ഞങ്ങൾക്ക് മോളായിരുന്നു. അവളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഒരച്ഛൻ്റെ അമ്മയുടെ സ്വാർത്ഥത കൊണ്ട് അപ്പുവിനെ പലപ്പോഴും നിന്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ ബോധപൂർവ്വം അകറ്റി നിർത്തിയിട്ടുണ്ട്. അതല്ലാതെ നിന്റെ കണ്ണൊന്നും നിറയാൻ ഞങ്ങളായിട്ട് ഒരവസരം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഇനിയോട്ടുണ്ടാക്കിയില്ല.